ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ഇറങ്ങി അവിടുന്ന് ക്യാബ് പിടിച്ച് ഞങ്ങൾ ഇതേ ഇപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ടെറസ് പോയി മേക്കാവുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി കണ്ട കാഴ്ച രാത്രി അപ്പൊ ലുലു മോള് കാണാൻ ഏകദേശം ഇങ്ങനെ ഫ്രണ്ട് ചേട്ടന്മാര് വന്നിട്ട് ഇരിക്ക ലുലുവുടെ അടുത്തുള്ള ടെറസ് ബൈ മക്കാവ് എന്ന് പറഞ്ഞ ഒരു കഫേലാണ് ഞങ്ങൾ വന്നേക്കുന്നത് നമ്മുടെ ടൊയോട്ടോ ഷോറൂമിന്റെ സൈഡിലാണ് കാർത്തിക സിനിമക്ക് വയ്ക്കണം നമ്മൾ ഓൾറെഡി കണ്ട സിനിമ സൗദി വെള്ളക്ക അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന കേട്ടോ അപ്പൊ അവരെല്ലാം ഫുഡ് കഴിച്ചു ഇതിനു മുന്നേ ഞങ്ങൾ ടെറസ് ബൈ മക്കാവില് വന്നതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ട്രിവാൻഡ്രം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് അതൊന്നും എടുത്ത് കണ്ടുപോക്കിയാൽ മതി കേട്ടോ കഴിഞ്ഞ തവണ കഴിക്കാൻ വന്നപ്പോൾ ട്രിബിയം ഫുഡ് ആരും കുട്ടിയുണ്ടായിരുന്നു അവന്മാരെ മിസ് ചെയ്യുന്നുട്ടാ രാത്രി ഇവിടുന്ന് നാഷണൽ ഹൈവേയിലൊക്കെ ഉള്ള വ്യൂ ഭയങ്കര രസമാണ് കാണാൻ ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു കിഡില സ്പോട്ടാണ് നല്ല ഇന്റീരിയേഴ്സും ആണ് മൊത്തത്തിൽ ഒരു നല്ല വൈബ് നിങ്ങൾ ഇപ്പോൾ കേട്ട അവശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക ഇതന്നെ ഈ ശബ്ദം ഈ അശബബ്ദത്തിന്റെ ഉടമയ്ക്ക് ഞങ്ങൾക്കും കഴിഞ്ഞവണ കഴിച്ചപ്പോഴേക്കും ഇഷ്ടപ്പെട്ട കോർഡൻ ബ്ലൂ എന്ന് പറഞ്ഞ ഡിഷാണ് ഇത്തവണ ഓർഡർ ചെയ്തത് കഴിഞ്ഞവണ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറെ ഡിഷ് ഉണ്ടായിരുന്നു ഡിഷണ്ടായിരുന്നു ഷോട്ട് ഇത്തവണ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ എക്സ്ട്രീം മാക്സ് എന്ന് പറഞ്ഞ ഒരു ബാർബിക്കൂടെ ലെഗ് പീസ് ഞങ്ങൾ ഓർഡർ ചെയ്തു ബ്രസ്റ്റ് ബ്രഷ്പീസാണ് എനിക്ക് താല്പര്യം പക്ഷെ അത് അവൈലബിൾ അല്ലായിരുന്നു പ്രൈസ് അറിയാൻ പോസ് ചെയ്ത് നോക്കിയാൽ മതി അനുഭവം ഓർഡർ ചെയ്തത് ചൈനീസ് ചോപ്സിയും ആണ് സംഭവം കൊള്ളാമായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷെ എറണാകുളത്ത് കിട്ടുന്ന ചൈനീസ് ചോപ്സി പോലെ അല്ലായിരുന്നു ചോപ്സീടെ ഒരു കടുത്തായിരുന്നെ ഞാൻ ടേസ്റ്റ് വൈസ് കുഴപ്പമില്ലായിരുന്നെങ്കിലും ഇതിൻ്റെ കണ്ടന്റ് വൈസ് പോരായിരുന്നു വിലയും അല്പം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് പൊതുവേ എറണാകുളത്തുള്ള ചോപ്സിയിൽ ബേബി കോൺ ബോക്ക് ചോയ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞ കോർഡൻ ബ്ലൂ എന്ന് പറഞ്ഞ ഡിഷ് സംഭവം ടേസ്റ്റ് വൈസ് ഒന്നും പറയാനുള്ള കിടിലിനാണ് പക്ഷേ ഇത്തവണ ഇതിൻ്റെ പ്രൈസ് ഒക്കെ കുറച്ച് ഞങ്ങൾക്ക് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രൂപ എന്താണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ലാസ്റ്റ് ബില്ലിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രൈസ് വൈസ് കുറച്ച് അധികം ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു അതൊന്ന് രണ്ടാമത് ഞങ്ങൾ വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വന്ന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല ഭയങ്കരമായിട്ട് ഗ്യാസ് കയറിയിരുന്നു ഞങ്ങൾക്ക് ആ ഗ്യാസ്ട്രിയസ് പ്രോബ്ലം രാവിലെ വരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡിഷിൽ നിന്നാണ് നിന്നാണത് വന്നതെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇൻ ജനറൽ ചിക്കൻ കഴിച്ചിട്ടാണോ എന്ന് അറിയില്ല ഞങ്ങൾ ചിക്കൻ ഡിഷസ് മാത്രമാണ് കൂടുതൽ കഴിച്ചത് ഇനി അതുകൊണ്ടോ ആണോ അതുകൊണ്ടാണോന്നും അറിയില്ല പക്ഷേ ഫുഡ് ടേസ്റ്റ് വൈസ് ഭയങ്കര അടിപൊളിയായിരുന്നു ബാർബയ്ക്കുമാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചീസിൻ്റെ ക്വാളിറ്റി അടിപൊളിയായിരുന്നു ചീസ് പുള്ളൊക്കെ ഗംഭീരം അതിനൊന്നും ഒരു തർക്കമില്ല ചിലപ്പോൾ ഞങ്ങൾ കുറേ നേരം യാത്ര ചെയ്ത് ട്രെയിനിൽ വേറെ ഭക്ഷണം ഒന്നും കഴിക്കാതെ വന്ന് ഇവിടെ വന്ന് കഴിച്ചുകൊണ്ടാവാം ഞങ്ങൾക്ക് ആ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായതെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിട്ട് ചോദിക്കുന്നതാണ് ഫുഡ് ടേസ്റ്റ് വൈസ് സൂപ്പർ തന്നെയായിരുന്നു അതിൽ നോ ഡൗട്ട് ആ ഡിഷ് നല്ല ടേസ്റ്റി ആയിരുന്നു ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഡിഷ് ഇഷ്ടമാണ് പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴും ആ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു വിമിഷ്ടം വന്നു മാത്രം ഈ കഫേലെ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കാരണം സംസാരിച്ചാൽ പോലും പ്രത്യേകിച്ച് ഒന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു നമുക്ക് വേണ്ടി മാത്രം പാട്ട് ഓഫ് ചെയ്യാൻ പറയുന്നതും ശരിയല്ല എറണാകുളത്ത് അല്ല ഷ്രഫ് എന്ന് സ്ലൈസ് ഓഫ് സ്പൈസോ കിട്ടുന്ന ഒരു ബാർബിക്കുണ്ട് അതായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ഈ കാണുന്ന പെരിഷോർട്ടെന്ന് പറഞ്ഞാൽ ബാർവിക്കണം കേട്ടോ പിന്നെ ഞാനൊരു ഡ്രിങ്ക് കൂടി പറഞ്ഞു ആ ഡ്രിങ്ക് കുറച്ച് ലൂസായിരുന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം കുറച്ച് മധുരം കൂടുതലുമായിരുന്നു ഡ്രിങ്ക്സിൻ്റെ പൈസയും എനിക്ക് വളരെ കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത് എന്തായാലും അതൊഴിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതുങ്ങൾ രണ്ടും കൂടി ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി കാണിച്ചു കാണിച്ചുകൂട്ടിയ കാട്ടായം കാണണമായിരുന്നു കേട്ടോ രണ്ടുപേരും തലമുട്ടലല്ലാണ്ട് സ്ട്രോ കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം അവസാനം സ്ട്രോ കിട്ടി ഇവരിതൊന്ന് കുടിച്ച് തീർത്തത് ഇവർക്ക് ആക്ച്വലി ഡ്രിങ്ക്സ് കുഴപ്പമില്ലാന്ന് തോന്നി ചിലത് ഇഷ്ടപ്പെട്ടു ചിലത് കുഴപ്പമില്ലാന്ന് തോന്നി പക്ഷേ ഡ്രിങ്ക്സ് എനിക്ക് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതൊക്കെ കൂടാതെ ഇവിടെ സ്മോക്കിംഗ് ഏരിയ ഉണ്ട് പൂൾ ടേബിൾ ഉണ്ട് ടേബിൾ ടെന്നീസ് ഏരിയ ഉണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് ഫ്രണ്ട്സ് ആയിട്ട് വന്ന സൂപ്പർ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യാതെ ഇതാണ് ബില്ല് വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ബില്ല് വന്നത് ഇത്തവണ എനിക്ക് വളരെ കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത് ഇവിടെ വീട്ടിൽ നിന്ന് അമ്മിക്കല്ലും വേറെ വേറെന്താണ്ടൊക്കെ ഇറങ്ങിയേക്കണേട്ടാ നിനക്ക് ലുക്ക് സംഭവം ഏറ്റവും കുറവാണ് ഇതിനകത്ത് അലകലൊക്കെ ഓടിക്കത്തെ വെയിറ്റ് അത്ര സാധനങ്ങളിരുന്നു മൗണ്ട് എവറസ്റ്റ് തിരിച്ചു വന്ന പോലെ വരും വീഡിയോസ് കാണാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ